കുവൈറ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നായി ഉയർന്നു രോഗബാധ മൂലം മൂന്ന് മരണം കൂടി ഇന്ന് രേഖപ്പെടുത്തി കുവൈറ്റിൽ നിന്ന് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർക്കാണ് ഇന്ന് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നായി രോഗബാധ മൂലം വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന മൂന്ന് പേർക്ക് കൂടി ഇന്ന് ജീവൻ നഷ്ടമായി ഇതോടെ വൈറസ് ബാധിച്ച അറുപത്തൊന്ന് മലയാളികളടക്കം മരിച്ചവരുടെ ആകെ എണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചായി ഉയർന്നു അതേസമയം രോഗമുക്തി നേടിയവരുടെ കണക്ക് നോക്കിയാൽ അറുന്നൂറ്റി ഒന്ന് പേരാണ് ഇന്ന് രോഗമുക്തരായത് ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി നിലവിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് ചികിത്സയിലുള്ളത് ഇവരിൽ നൂറ്റി ഒന്ന് പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണെന്നും ഇതുവരെയായി രാജ്യത്ത് ഏഴ് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി പരിശോധനകൾ നടത്തിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതോടൊപ്പം കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് മന്ത്രിസഭ രൂപീകരിച്ച സമിതിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ വാണിജ്യ കേന്ദ്രങ്ങളിലും കടകളിലും പൊതുസ്ഥലങ്ങളിലുൾപ്പെടെ പരിശോധന ശക്തമാക്കി മുൻ ദിവസങ്ങളിൽ നടന്ന പരിശോധനകളിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായും നിയമലംഘകർക്കെതിരെ പിഴ ഉൾപ്പെടെ കർശന നടപടികൾ സ്വീകരിച്ചതായും മന്ത്രാലയ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ട്വന്റിഫോർ കുവൈറ്റ്